2006 പുറത്തിറങ്ങിയ കൊറിയൻ ചലച്ചിത്രം മൈ വൈഫ് ഈസ് എ ഗ്യാങ്സ്റ്റർ 3 കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ആര്യോങ് എന്ന യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഹോങ്കോങ് ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പ് ബ്ലാക്ക് ഡ്രാഗണിലെ ബോസിന്റെ മകളാണ് ആര്യോൺ. അന്നൊരു മീറ്റിംഗ് നടക്കുമ്പോൾ ആര്യോനെ ഹരാസ് ചെയ്ത് ബോസിനെ അവഹേളിക്കാൻ കുറച്ചു മുമ്പിൽ തീരുമാനിച്ചു. അന്നത്തെ ആ മീറ്റിംഗിൽ ആര്യോൻ തന്റെ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ പ്രദർശിപ്പിക്കുകയായിരുന്നു. എല്ലാവരും നോക്കെ അവൾ മനോഹരമായി വാളുപയോഗിച്ച് അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കെ അവരുണ്ടായിരുന്ന ഒരു മെമ്പർ ഒരു ഗ്ലാസ് തകർത്ത് കുപ്പിച്ചില്ലുകൾ വേദിയിലേക്കിട്ടു. വാളഭ്യാസം പ്രദർശിപ്പിക്കുകയായിരുന്ന ആര്യോൺ ആ കുപ്പിച്ചില്ലുകളിൽ ചവിട്ടി കാലിൽ കനത്ത മുറിവേറ്റു. അത് കണ്ട് അവിടുണ്ടായിരുന്ന മെമ്പേഴ്സിൽ കുറച്ചുപേർ ചിരിക്കാൻ തുടങ്ങിയതും തന്റെ അക്രോബാറ്റിക് സ്കിൽ ഉപയോഗിച്ച് സമ്മർസോൾട്ട് അടിച്ചു വന്ന ആര്യോൺ വേദിയിലേക്ക് കുപ്പിച്ചില്ലിട്ട് ചിരിക്കുന്ന ആ മെമ്പറിന്റെ കയ്യിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വാള് കുത്തിയിറക്കി. അതോടെ ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായിരുന്ന ആ ഗ്യാദറിംഗ് തെറ്റിപ്പിരിഞ്ഞു. പക്ഷേ എന്നിട്ടും മതിയാവാതെ വന്നതോടെ തലേ ദിവസത്തെ ഗ്യാദറിംഗിന് പിന്നിൽ പ്രവർത്തിച്ച് അച്ഛനെ അപമാനിക്കാൻ ശ്രമിച്ചതിന് പിന്നിലുണ്ടായിരുന്ന അച്ഛന്റെ വലം കൈയായിരുന്ന മനുഷ്യനെ ഒരു ബാർബർ ഷോപ്പിൽ കടന്നു ചെന്ന് അവൾ കൊലപ്പെടുത്തി. വൈകാതെ ആ ഗ്യാങ്സ്റ്റർ ലീഡറിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു. ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളവർ തന്നെ ആര്യോങ്ങിനെതിരെ തിരിഞ്ഞിരുന്നു. പ്രതികാരമായി ആര്യോങ്ങിനെ കൊലപ്പെടുത്തണം എന്ന തരത്തിൽ അവർ സംസാരിച്ചു. കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്ന് മനസ്സിലായതോടെ ആര്യോങ്ങിന്റെ അച്ഛൻ ഗ്യാങ്സ്റ്റർ ബോസ് കൊറിയയിലുള്ള തന്റെ ഗ്യാങ്സ്റ്റർ ബോസായ സുഹൃത്തിനടുത്തേക്ക് ആര്യോങ്ങിനെ അയക്കാൻ തീരുമാനിച്ചു. കഥ അവിടെ നിന്നും കൊറിയയിലേക്ക് പോവുകയാണ്. നമ്മൾ കീച്ചുൾ എന്ന് പേരുള്ള ഒരു താഴ്ന്ന റാങ്കിലുള്ള ഒരു ഗ്യാങ്സ്റ്റർ പരിചയപ്പെടുന്നു. അന്ന് ബോസ് കീച്ചുളിനെ വിളിച്ചു. ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്നും ഹോങ്കോങ്ങിൽ നിന്നാണ് വരുന്നതെന്നും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നും ആവശ്യപ്പെട്ടു. കീച്ചുളിന് ചൈനീസ് കുറച്ചൊക്കെ അറിയാം എന്ന് കരുതിയായിരുന്നു ബോസ് ആ ദൗത്യം അവനെ ഏൽപ്പിച്ചത്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ കീച്ചുളിന് ചൈനീസ് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ലായിരുന്നു. എങ്കിലും വരാൻ പോകുന്നത് വളരെ വലിയൊരു ഗ്യാങ്സ്റ്റർ ഒക്കെ ആയിരിക്കും എന്ന് ചിന്തിച്ച് കീച്ചുൾ ആര്യോങ്ങിനെ കൂട്ടാൻ എയർപോർട്ടിലെത്തി. പക്ഷേ ഗസ്റ്റ് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് എന്ന് കണ്ടതും കീച്ചുളിന്റെ ചിന്തകൾ അപ്പാടെ മാറി. എന്തായാലും ആര്യോങ്ങിനെയും കൂട്ടി കീച്ചുളും ചിങ്കിടികളും ബിഗ് ബോസിനടുക്കലെത്തി. ബിഗ് ബോസ് ആര്യോങ്ങിനടുക്കൽ ഇത് വീടുപോലെ തന്നെ കരുതിക്കൊള്ളാനും കൊറിയയിൽ താമസിക്കുന്ന കാലം അത്രയും കീച്ചുളിനോട് എന്തു വേണമെങ്കിലും ഓർഡർ ഇട്ടോളാനും പറഞ്ഞു. അവർ അവിടെ നിന്ന് ആര്യോങ്ങിനെ ഏർപ്പാടാക്കിയിരുന്ന വീട്ടിലേക്ക് പോയി. കീച്ചുളും ചിങ്കിടികളും അവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് എത്തിയതും തങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ എന്ന് കാണിക്കാൻ ആര്യോങ്ങിന് മുമ്പിൽ ശക്തി പ്രകടനത്തിനൊക്കെ അവർ ശ്രമിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവർക്കാർക്കും ചൈനീസ് അറിയാത്തതുകൊണ്ട് ഒരു ട്രാൻസ്ലേറ്റർ പെണ്ണെത്തി. ആര്യോങ്ങും കീച്ചുളും സംസാരിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കലായിരുന്നു അവളുടെ ജോലി. അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ പരസ്പരമുള്ള സംസാരം അല്പം റൂഡായിട്ടായിരുന്നു. ഇതിനിടയിൽ താൻ പെടുമോ എന്ന് ട്രാൻസ്ലേറ്റർ പെണ്ണ് ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഗ്യാങ്സ്റ്റർ വളരെ കഠിനമായി പറയുന്ന വാക്കുകളൊക്കെ വളരെ സോഫ്റ്റായി അവൾ ആര്യോങ്ങിനടുക്കൽ അവതരിപ്പിച്ചു. എന്തായാലും അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. തന്റെ മിസ്സിംഗ് ആയിട്ടുള്ള അമ്മയെ തേടി കണ്ടെത്തണം എന്ന് ആര്യോങ് ആദ്യമേ തന്നെ കീച്ചുളിനോടും ശിങ്കിടികളോടും ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായി ഒരു റൈവൽ ഗ്യാങ് കയറി വന്നു. റൈവൽ ഗ്യാങ്ങുമായി ഏറ്റുമുട്ടൽ കീച്ചുളിനും ശിങ്കിടികൾക്കും എളുപ്പമായിരുന്നില്ല. എങ്കിലും ആര്യോങ് അവിടെയുണ്ടല്ലോ. ആര്യോങ് കീച്ചുളിനെയും ശിങ്കിടികളെയും സഹായിച്ചു. തല്ലാൻ വന്ന റൈവൽ ഗ്യാങ്ങിന് നേരെ ഒരു ടേബിൾ അവൾ തട്ടിയിട്ടു. അതിൽ തട്ടി റൈവൽ ഗ്യാങ് മെമ്പേഴ്സ് മുഴുവൻ താഴെ വീണതും കീച്ചുളും കൂട്ടുകാരും ചേർന്ന് അവരെ നിലത്തിട്ടടിച്ചു. അന്ന് വൈകുന്നേരം അവരൊന്നിച്ച് ഒരു റെസ്റ്റോറന്റിൽ സോച്ചു കുടിക്കാൻ പോയി. കീച്ചുളും ഒരു ശിങ്കിടിയും നല്ല രീതിയിൽ മദ്യപിച്ചിരുന്നു. അവർ ബാത്റൂമിലേക്ക് പോയ സമയം അങ്ങോട്ടേക്ക് രാവിലെ വന്ന അതേ ഗ്യാങ്സ്റ്റേഴ്സ് വീണ്ടും എത്തി. ആര്യോങ്ങുമായി പ്രശ്നത്തിന് ശ്രമിച്ച് അവരുണ്ടായിരുന്ന ഒരു കീച്ചുളിന്റെ ശിങ്കിടിയെ അടിച്ച് താഴെയിടുകയും ചെയ്തു. പക്ഷേ ആര്യോങ് നോക്കിയിരിക്കുമോ, ആര്യോങ് അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. പറഞ്ഞ നേരം കൊണ്ട് തന്റെ എതിരാളികളെ മുഴുവൻ അവൾ ചവിട്ടി താഴെയിട്ടിരുന്നു. ആര്യോങ്ങിന്റെ ഫൈറ്റ് കണ്ട് ഏറെ അമ്പരന്ന് പോയ കീച്ചുളിന്റെ ശിങ്കിടി കീച്ചുളിനടുത്തെത്തി അവിടെ നടന്ന ഫൈറ്റിന്റെ കാര്യം വിശദീകരിക്കാൻ തുടങ്ങി. പക്ഷേ കുടിച്ച് പൂസായി നിന്ന കീച്ചുൾ ആ കഥയൊന്നും വിശ്വസിച്ചതേയില്ല. അന്ന് ആര്യോങ്ങിന്റെ തല്ലുകൊണ്ട് ആ ഗ്യാങ്സ്റ്റർ സംഘം തങ്ങളുടെ ബോസിന്റെ അടുക്കൽ പോയി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതോടെ കീച്ചുളും സംഘവും ആ ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പിന്റെ ബദ്ധ വൈരികളായി മാറി. കുറച്ച് അന്വേഷണത്തിന് ശേഷം റൈവൽ ഗ്യാങ് കീച്ചുളിനെയും ആര്യോങ്ങിനെയും തങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിക്കാൻ തീരുമാനിച്ചു. വൈകാതെ കീച്ചുളും ആര്യോങ്ങും ചേർന്ന് ആ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും എത്തി. അവിടെ ചെന്നപ്പോൾ അവർ കാണുന്നത് കീച്ചുളിന്റെ ചിങ്കിടികളെ അതിനോടകം പിടിച്ചുകൊണ്ടുവന്ന് തല്ലി ചതച്ചു വെച്ചിരിക്കുന്നതായിരുന്നു. റൈവൽ ഗ്യാങ് ബോസുമായി കീച്ചുൾ സംസാരിച്ചു. വൈകാതെ അത് കീച്ചുളും റൈവൽ ഗ്യാങ് ബോസും തമ്മിലുള്ള ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പോരാട്ടത്തിലേക്ക് നീങ്ങി. കീച്ചുൾ റൈവൽ ഗ്യാങ് ബോസിന്റെ മുഖത്തിട്ടിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പേ നല്ലൊരു പഞ്ച് കീച്ചുളിന്റെ മുഖത്ത് കൊണ്ടിരുന്നു. വീണുപോയ കീച്ചുൾ എഴുന്നേറ്റ് വന്ന് വീണ്ടും ഇടിക്കാൻ ശ്രമിച്ചെങ്കിലും കീച്ചുളിന് വീണ്ടും ഇടിയേറ്റു. മൂന്നാമതും കീച്ചുൾ എഴുന്നേറ്റ് റൈവൽ ഗ്യാങ് ബോസിനെ ഇടിക്കാൻ പോയതും ആര്യോങ് കീച്ചുളിനൊരു സഹായം
സഹായത്തിന് എത്തിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു നെറ്റ്സ് എടുത്ത് കീച്ചുൾ ബോസിന്റെ കണ്ണിലേക്ക് എറിഞ്ഞു. ബോസ് കണ്ണടച്ച് മുഖം തിരിച്ച ആ ഒരൊറ്റ നിമിഷത്തിൽ കീച്ചുളിന് ബോസിനെ പഞ്ച് ചെയ്യാനായി. ശക്തമായ ആ പഞ്ചിൽ ബോസ് തെറിച്ച് ദൂരെ വീണു. തൊട്ടു പിന്നാലെ റൈവൽ ഗ്യാങ് മുഴുവൻ കീച്ചുളിനെ ചുറ്റിവളഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ കീച്ചുൾ അവരുടെ അടുത്ത് നിന്ന് തല്ലും വാങ്ങി. കുറച്ചു കഴിഞ്ഞതും ആര്യങ് മുന്നിട്ടിറങ്ങി വന്നു. കീച്ചുളിനെ മാറ്റി നിർത്തി ആര്യങ് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. മികച്ച അഭ്യാസിയായിരുന്ന ആര്യങ്ങിന് അത്രയും പേരെ ഇടിച്ചു താഴെയിടുക എന്നത് നിസ്സാര കാര്യമായിരുന്നു. വൈകാതെ അവൾ അക്കാര്യം പൂർണ്ണമാക്കുകയും ചെയ്തു. അമ്പരപ്പോടെയായിരുന്നു കീച്ചുൾ അതൊക്കെ നോക്കിക്കണ്ടത്. ആ ഒരു നിമിഷം നാണക്കേട് കലർന്ന ഭയഭക്തിയോടെ കീച്ചുളും ശിങ്കിടികളും ആര്യങ്ങിനെ നോക്കി നിന്നു. പിന്നീട് അവരൊക്കെ സുരക്ഷിതമായി വീട്ടിലേക്ക് തിരികെയെത്തി. കുറച്ചു കഴിഞ്ഞ് ആര്യങ്ങും കീച്ചുളും ഗാർഡനിൽ ഒന്നിച്ചിരുന്ന് ഡ്രിങ്ക്സൊക്കെ കഴിക്കാൻ ആരംഭിച്ചു. ഇരുവരും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭാഷ അതിനൊരു പ്രശ്നമാണെങ്കിലും ആര്യങ്ങിനോട് കീച്ചുളിന് ചെറിയ പ്രണയമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. കീച്ചുളിന്റെ സ്വഭാവവും അവന്റെ കമ്പനിയും ഒക്കെ ആര്യങ്ങിനും ഇഷ്ടപ്പെട്ടിരുന്നു. അടുത്ത ദിവസം പകലിൽ അവരൊക്കെ ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ആര്യങ്ങിന് കീച്ചുളിനോടും സംഘത്തോടും അല്പം ദയൊക്കെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മനസ്സ് തുറന്ന് സംസാരിച്ച ആര്യങ് അവരോട് ദയാപൂർവമായിരുന്നു പെരുമാറിയിരുന്നതും ഓരോന്ന് പറഞ്ഞിരുന്നതും. പക്ഷേ ട്രാൻസ്ലേറ്റർ ആയിട്ടുണ്ടായിരുന്ന പെൺകുട്ടി അതൊരവസരമായെടുത്ത് ഭീഷണി കലർന്ന വാക്കുകളും ത്രട്ടണിങ് രീതിയിലുമൊക്കെ അത് കീച്ചുളിനും ശിങ്കിടികൾക്കും മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. കീച്ചുളിനും ശിങ്കിടികൾക്കും അതോടെ അല്പം ഭയവും കൂടി. പക്ഷേ ആര്യങ് തങ്ങളുടെയൊപ്പം നല്ല കംഫോർട്ടബിൾ ആണല്ലോ എന്ന് ചിന്തിച്ച കീച്ചുളിന് ട്രാൻസ്ലേറ്ററുടെ മേൽ ചെറിയ ഡൗട്ടൊക്കെ തോന്നാൻ തുടങ്ങി. അന്ന് വിളിപ്പിക്കപ്പെട്ടതനുസരിച്ച് കീച്ചുളും ശിങ്കിടികളും ബിഗ് ബോസിന്റെ ഓഫീസിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അവർ കഴിഞ്ഞ ദിവസം പരാജയപ്പെടുത്തിയ റൈവൽ ഗ്യാങ് ബോസൊക്കെ തന്റെ തോൽവി അംഗീകരിച്ച് അവിടെ ഉണ്ടായിരുന്നു. ആര്യങ്ങാണത് ചെയ്തത് എന്ന് അവരാരും അറിയുന്നില്ലല്ലോ. കീച്ചുളാണ് ഒക്കെ ചെയ്തത് എന്ന് കരുതി ബിഗ് ബോസ് കീച്ചുളിനെ ലോറാങ് ഗ്യാങ്സ്റ്ററിൽ നിന്ന് തന്റെ വലം കൈയായി പ്രൊമോഷൻ കൊടുത്തു. തന്റെ ശിങ്കിടികളെ കീച്ചുൾ തൊട്ടടുത്ത സ്ഥാനങ്ങളിലേക്ക് പിടിച്ചുയർത്തി. ഇതേ സമയം മറ്റൊരിടത്ത് ബ്ലാക്ക് ഡ്രാഗൺ ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പിലെ ഹയ്യർ മെമ്പേഴ്സിൽ ഒരാൾ ആര്യങ്ങിനെതിരെ നീക്കങ്ങൾ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു സംഘം അസാസിൻസിനെ ബ്ലാക്ക് ഡ്രാഗൺ ഗ്രൂപ്പ് കൊറിയയിലേക്ക് അയച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ആര്യങ്ങും സംഘവും ടൗണിൽ ചുറ്റി നടന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഏറെ സന്തോഷിക്കുന്ന സമയമായിരുന്നു അത്. പക്ഷേ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അസാസിൻസ് ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് വന്നെത്തി. ആര്യങ് അവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു. ഗൺസ് അടക്കം മാരക ആയുധങ്ങളുമായാണ് അസാസിൻസ് വന്നിരിക്കുന്നത് എന്നതിനാൽ ആദ്യമേ തന്നെ അവർ ഓടിയൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ എങ്കിലും ആര്യങ്ങിനെ കയ്യിൽ വെടിയേറ്റിരുന്നു. രക്ഷപ്പെട്ട് സുരക്ഷിതമായ ഒരിടത്തെത്തിയ ശേഷം കീച്ചുളുടൻ ബിഗ് ബോസിനെ വിളിച്ച് ആ സംഭവം റിപ്പോർട്ട് ചെയ്തു. പിന്നീട് വീട്ടിലേക്ക് തിരികെയെത്തിയ കീച്ചുളും സംഘവും തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി പ്ലാനുണ്ടാക്കാൻ തുടങ്ങി. ആദ്യഘട്ടമെന്ന നിലയിൽ രണ്ട് ഗ്രൂപ്പുകളായി മുന്നോട്ടു പോവുക എന്നതായിരുന്നു പദ്ധതി. കീച്ചുളും ആര്യങ്ങും ഒരു കാറിൽ പോകും. ട്രാൻസ്ലേറ്ററെ കൂട്ടി ശിങ്കിടികൾ മറ്റൊരു കാറിൽ വരണം. അവർ കാറിൽ പുറത്തിറങ്ങിയതും അയൽപക്കത്ത് തന്നെ ഉണ്ടായിരുന്ന അസാസിൻസ് അവരെ പിന്തുടരാൻ തുടങ്ങി. രണ്ട് കാറിലായി മാറിയതോടെ അസാസിൻസിന് വേണ്ടിയിരുന്നത് ആര്യങ്ങിന് മാത്രമായതിനാൽ കീച്ചുളിന്റെയും ആര്യങ്ങിന്റെയും കാറിന് മാത്രമായിരുന്നു അവർ പിന്തുടർന്നിരുന്നത്. വളരെ വലിയ ചേസിംഗ് തന്നെ നടന്നു. ആര്യങ് കീച്ചുളിന്റെ മടിയിൽ കയറിയിരുന്ന് കാർ ഡ്രൈവ് ചെയ്യാനും തുടങ്ങി. ഒടുവിൽ ഒരു തരത്തിൽ അസാസിൻസിന്റെ കാർ മറ്റൊരു വണ്ടിയിൽ ഇടിച്ചു നിന്നപ്പോൾ കീച്ചുളിനും ആര്യങ്ങിനും രക്ഷപ്പെടാനായി. തിരിച്ചുപോയാൽ അപകടമാണ് എന്നുള്ളതിനാൽ ഗ്രാമത്തിലുള്ള കീച്ചുളിന്റെ തറവാടിൽ പോയി അഭയം തേടാൻ അവർ തീരുമാനിച്ചു. വൈകാതെ അവർ തറവാട്ടിലേക്കും എത്തിച്ചേർന്നു. കീച്ചുളിന്റെ അച്ഛനെയും അമ്മയും ഒക്കെ കണ്ട് അവരെ അഭിവാദ്യം ചെയ്ത ശേഷം അന്നവരിരുവരും അവിടെ റെസ്റ്റ് എടുത്തു. കീച്ചുളിന്റെ അച്ഛനും അമ്മയും വിചാരിച്ചത് ആര്യങ് കീച്ചുളിന്റെ ഗേൾഫ്രണ്ട് ആണെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഫാമിലി നെക്ലസ് ആര്യങ്ങിന് കൈമാറാനും കീച്ചുളിന്റെ അമ്മ അവനോട് പറഞ്ഞു. ആര്യങ്ങും കീച്ചുളും അവിടെ സുരക്ഷിതമായിരിക്കുമ്പോൾ ആര്യങ്ങിന്റെ അച്ഛന്റെ അവസ്ഥ അതായിരുന്നില്ല. ആര്യങ്ങിന്റെ അച്ഛനും ബ്ലാക്ക് ഡ്രാഗന്റെ ബോസുമായ ആ വ്യക്തി ബ്ലാക്ക് ഡ്രാഗണിലെ തന്നെ ചീഫ് മെമ്പറുമായി ചർച്ച നടത്തുകയായിരുന്നു. തന്റെ മകൾ ആര്യങ്ങിന്റെ സുരക്ഷയെപ്പറ്റിയായിരുന്നു ചർച്ച. പക്ഷേ ചീഫ് മെമ്പർ പുറത്തിറങ്ങിയതിനു പിന്നാലെ ആ കെട്ടിടത്തിൽ വലിയൊരു സ്ഫോടനം നടന്നു. സ്ഫോടനം നടക്കുമ്പോൾ ആ കെട്ടിടത്തിനകത്ത് ആര്യങ്ങിന്റെ അച്ഛനും പെട്ടിരുന്നു. ഇതേ സമയം ഉറക്കത്തിലായിരുന്ന ആര്യങ് ഞെട്ടിയെഴുന്നേറ്റു. അകാരണമായൊരു ഭീതി ആര്യങ്ങിനെ ബാധിച്ചിരുന്നു. കുറച്ചു സമയം അവർ വീട്ടിൽ ചിലവഴിച്ച ശേഷം വീണ്ടും അവിടെ നിന്ന് തിരികെ പോവാൻ തുടങ്ങി. തന്റെ ശിങ്കിടികളും ട്രാൻസ്ലേറ്ററുമായി കീച്ചുളും ആര്യങ്ങും മീറ്റ് ചെയ്തു. തന്റെ അച്ഛനൊന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി അവരുടെ അടുക്കൽ നിന്ന് ആര്യങ് പതിയെ മാറിയ സമയം അവൾക്ക് മുന്നിലേക്ക് അസാസിൻസ് എത്തിച്ചേർന്നിരുന്നു. ആര്യങ്ങും അസാസിൻസും മുഖത്തോട് മുഖം നോക്കി നിന്നു. പെട്ടെന്ന് അവർക്കിടയിലൂടെ ഒരു സ്കൂട്ടർ കടന്നുപോയി. അതോടെ അവിടെ മുഴുവൻ മൺപൊടിയാൽ നിറഞ്ഞു. കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താതെ ആ ഒരൊറ്റ നിമിഷത്തിൽ ആര്യങ് കയ്യിലിരുന്ന കത്തിയെടുത്തെറിഞ്ഞ് അസാസിൻസിനെ ആക്രമിച്ചു. ലീഡറെ മാത്രം ബാക്കി നിർത്തി മറ്റ് രണ്ട് അസാസിൻസും കത്തി കഴുത്തിൽ തുളഞ്ഞുകയറി മരണപ്പെട്ടു.
പിന്നാലെ അസാസിൻസിന്റെ ലീഡറും ആര്യവും തമ്മിൽ കനത്ത പോരാട്ടം തന്നെ നടന്നു. ഇരുവരും വാർപ്പയറ്റിൽ വളരെ മികച്ചവരായതിനാൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു അത്. ഫൈറ്റിനൊടുവിൽ ആര്യോങ് അസാസിൻ ലീഡറെ കൊലപ്പെടുത്തി. ശേഷം അവർ ഒന്നിച്ച് സുരക്ഷിതരായി അവിടെ നിന്ന് തിരികെ പോയി. ഒരിടത്തെത്തിയതും കീച്ചുൾ ആര്യോങ്ങിനോട് പറഞ്ഞു, ആര്യോങ്ങിന്റെ അമ്മയുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, വിവരങ്ങൾ അറിയാനായി മനസ്സ് പാകപ്പെടുത്തിക്കോളൂ. കീച്ചുളിന്റെ സഹായത്തോടെ ആര്യോങ് വീണ്ടും തന്റെ അമ്മയെ കണ്ടു. ആര്യോങ്ങിന്റെ അമ്മ മറ്റൊരു വിവാഹമൊക്കെ കഴിച്ച് പുതിയ ഫാമിലിയുമായി സാധാരണ സ്ത്രീയായി സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ദൂരം മാറി നിന്ന് അവൾ തന്റെ അമ്മയെ നോക്കിക്കണ്ടു. അമ്മയോട് സംസാരിക്കണം എന്നൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴുള്ള തന്റെ അമ്മയുടെ സന്തോഷം താൻ കാരണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി കാരണം അമ്മയോട് സംസാരിക്കാതെ തന്നെ അവൾ അവിടെ നിന്ന് തിരികെ പോന്നു. പിന്നീട് അധികം വൈകാതെ ആര്യോങ് കൊറിയ വിട്ട് ഹോങ്കോങ്ങിലേക്ക് തിരികെ പോവാൻ തീരുമാനിച്ചിരുന്നു. അല്പം ഇമോഷണൽ ആയ ഒരു യാത്ര പറച്ചിലായിരുന്നു അത്. ആ സമയം കീച്ചുള്ളാകട്ടെ തന്റെ പ്രണയം ആര്യോങ്ങിനോട് തുറന്നു പറയാൻ ശ്രമിച്ചു. പക്ഷേ ആര്യോങ് അവനെ അവഗണിച്ച് അവിടെ നിന്ന് പോയി. വൈകാതെ ആര്യോങ് ഹോങ്കോങ്ങിലേക്ക് എത്തിച്ചേർന്നു. രഹസ്യമായി താമസിച്ചിരുന്ന തന്റെ അച്ഛനെ അവൾ ചെന്നു കണ്ടു. ബോംബ് ബ്ലാസ്റ്റിൽ സാരമായി പൊള്ളലും പരിക്കുമേറ്റിയ അച്ഛൻ സീരിയസ് കണ്ടീഷനിൽ തന്റെ അസിസ്റ്റന്റിനൊപ്പം താമസിക്കുകയായിരുന്നു. അച്ഛൻ അടുത്തെത്തി ആര്യോങ് അച്ഛന്റെ കൈ പിടിച്ചു. അച്ഛനും തന്റെ മകളെ അവസാനമായൊന്ന് കണ്ടു. തൊട്ടു പിന്നാലെ അദ്ദേഹം മരണപ്പെട്ടു. ആര്യോങ് വേദനയോടെ പൊട്ടിക്കരഞ്ഞു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആര്യോങ്ങിനെ കാണാൻ കീച്ചുൾ ഹോങ്കോങ്ങിലേക്ക് എത്തി. ആര്യോങ്ങിനോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞ കീച്ചുൾ തന്റെ ഫാമിലി നെക്ലസ് അവൾക്കായി കൈമാറി. ആര്യോങ് കീച്ചുളിനെ ഗാഢമായൊന്ന് ചുംബിച്ച ശേഷം അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം ബ്ലാക്ക് ഡ്രാഗൺ ഓർഗനൈസേഷനിലെ മുതിർന്ന മെമ്പറുടെ വിവാഹം നടക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് ആര്യോങ് കടന്നു ചെന്നു. വധുവിന്റെ വേഷം കെട്ടിയായിരുന്നു അവൾ അങ്ങോട്ടേക്ക് കടന്നു കയറിയത്. അതേ രൂപത്തിൽ ബ്ലാക്ക് ഡ്രാഗന്റെ പുതിയ ബോസായ തന്റെ അച്ഛനെ കൊന്ന അതേ ചീഫ് മെമ്പറുടെ അടുത്ത് അവൾ ചെന്നെത്തി. വരനൊപ്പം ചീഫ് മെമ്പറുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങാൻ എന്ന പോലായിരുന്നു അത്. മുഖം മറച്ചിരുന്നതിനാൽ ആര്യോണെ ആർക്കും കാണാനും സാധിക്കില്ലായിരുന്നു. വരന് വാളുകൊടുത്ത് ബോസ് ആശീർവദിക്കാൻ തുടങ്ങി. ഈ സമയം വാളിന്റെ ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരിയ ആര്യോങ് ബ്ലാക്ക് ഡ്രാഗന്റെ പുതിയ ബോസായ തന്റെ അച്ഛന്റെ കൊലപാതകിയെ ആക്രമിച്ചു. അതോടെ വിവാഹ വേദിയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ആര്യോങ് അവിടുള്ള ഗ്യാങ്സ്റ്റേഴ്സിനെതിരെ ഫൈറ്റിംഗ് ആരംഭിച്ചു. വധുവിന്റെ വേഷമൊക്കെ മാറ്റി തന്റെ ഗ്യാങ്സ്റ്റർ രൂപം സ്വീകരിച്ച ആര്യോങ് മികച്ച രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം അങ്ങോട്ടേക്ക് ആര്യോങ്ങിന്റെ ഗ്യാങ്സ്റ്റേഴ്സുമായി കീച്ചുളും എത്തിച്ചേർന്നു. ഗൺഷോട്ടുകളൊക്കെ അവോയ്ഡ് ചെയ്ത് ഒഴിഞ്ഞുമാറി ഒറ്റപ്പെട്ട ഗ്യാങ്സ്റ്റേഴ്സിനെ കഴുത്തറത്ത് കൊന്നൊക്കെ ആര്യോങ് മുന്നേറിക്കൊണ്ടിരുന്നു. ഒറ്റപ്പെട്ട ഇടത്ത് വലിയ ഗ്യാങ്സ്റ്റർ സംഘം ആക്രമണത്തിനായി വളഞ്ഞപ്പോൾ പോലും ആര്യോങ് തോറ്റ് പിന്മാറാൻ തയ്യാറായില്ല. തന്റെ എല്ലാ കഴിവുകളും എടുത്ത് വാൾ ഉപയോഗിച്ച് അവൾ ഗ്യാങ്സ്റ്റേഴ്സിനെതിരെ പോരടിച്ചു. മികച്ച രീതിയിൽ അവരെയൊക്കെ പരാജയപ്പെടുത്തി. വൈകാതെ ബോസിന്റെ വലങ്കയ്യായ വ്യക്തി അവൾക്കെതിരെ പോരടിക്കാനെത്തി. അവൾക്ക് നേരെ അയാൾ നിറയുതിർത്തെങ്കിലും തന്റെ കത്തി വലിച്ചെറിഞ്ഞ് അധികം വൈകാതെ തന്നെ അവൾ അയാളെ കൊലപ്പെടുത്തി. എല്ലാവരെയും വകവരുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയ ആര്യോ ഏറ്റവും ഒടുവിൽ റൂഫ് ടോപ്പിൽ വിശ്രമിക്കുകയായിരുന്ന ബോസിന് മുന്നിലെത്തിച്ചേർന്നു. തന്റെ രണ്ടു വാളുകളുമേന്തി ആര്യോങ് ബോസിനടുത്തേക്ക് നടന്നു ചെല്ലാൻ ആരംഭിച്ചു. പക്ഷേ ആര്യോങ്ങിനെ നോക്കി ചിരിച്ച ബോസ് തന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ താഴേക്കിട്ട ശേഷം കൈക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്ന പിസ്റ്റൾ പുറത്തേക്കെടുത്ത് ആര്യോങ്ങിനെ ഷൂട്ട് ചെയ്തു. കാലിൽ വെടിയേറ്റ് ആര്യോങ് താഴെ വീണു. ബോസ് മുന്നിലേക്ക് വന്ന് ആര്യോങ്ങിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കാൻ തുടങ്ങി. ഈ സമയം കീച്ചുള്ള അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ബോസിന് മുന്നിൽ തന്റെ പ്രണയിന് പെട്ടിരിക്കുന്ന കണ്ട് ബോസിനെ ഡിസ്ട്രാക്ട് ചെയ്യിക്കാൻ കീച്ചുൾ പരമാവധി ശ്രമിച്ചു. ഒടുവിൽ ബോസ് കീച്ചുളിന് നേരെ വെടിയുതിർത്തു. തോളിൽ വെടിയേറ്റ് കീച്ചുൾ ആ ഉയർന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണു. ഞെട്ടലോടെ അത് കണ്ടെങ്കിലും ആര്യോങ് ആ അവസരം പാഴാക്കാൻ ഒരുക്കമായിരുന്നില്ല. ശരവേഗത്തിൽ എഴുന്നേറ്റ് പാനെടുത്ത ആര്യോങ് തന്റെ വാളുപയോഗിച്ച് ബോസിനെ വെട്ടി. പിന്നാലെ കയ്യിലുണ്ടായിരുന്ന കത്തി ബോസിന് നേരെ വലിച്ചെറിഞ്ഞു. കൃത്യമായി കത്തി ശരീരത്തിൽ പതിച്ച ബോസ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചു. മാരകമായ മുറിവുകൊണ്ടും താഴേക്കുള്ള വീഴ്ച കൊണ്ടും ബോസ് കൊല്ലപ്പെട്ടു. മുകളിൽ നിന്ന് ആര്യോങ് അത് നോക്കിക്കണ്ടു. ആ സമയം ആര്യോങ്ങിന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്കും നീണ്ടു. മുന്നിലൂടെ പോയിരുന്ന ഒരു ഗാർബേജ് ട്രക്കിലേക്കായിരുന്നു അത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തെറിച്ചു വീണ കീച്ചുൾ ചെന്നു വീണത് ഗാർബേജ് ട്രക്കിന്റെ മുകളിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കീച്ചുളിന് ആപത്തൊന്നും സംഭവിച്ചിരുന്നില്ല. കീച്ചുളിനെ ആ അവസ്ഥയിൽ കണ്ട് ആര്യോങ് ചിരിച്ചുപോയി. ആ പ്രശ്നങ്ങൾക്കും സംഭവ വികാസങ്ങൾക്കും ഒടുവിൽ ആര്യോങ് ബ്ലാക്ക് ഡ്രാഗൺ ഓർഗനൈസേഷന്റെ ബോസായി മാറി. പിന്നാലെ താൻ ആര്യോങ്ങിന് ചേർന്നവനല്ല എന്ന് ചിന്തിച്ച കീച്ചുൾ അവിടം വിട്ട് തിരികെ പോവാൻ തീരുമാനിച്ചിരുന്നു. അവൻ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. കീച്ചുൾ പോകുന്ന വിവരം തന്റെ അസിസ്റ്റന്റിൽ നിന്ന് ആര്യോങ് അറിഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം ഹൈവേയിലൂടെ എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന കീച്ചുളിന്റെ കാർ കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സിനാൽ തടയപ്പെട്ടു. പിന്നാലെ അങ്ങോട്ടേക്ക് ബോസിന്റെ കാറിൽ ആര്യോങ്ങും വന്നെത്തി. ഗ്യാങ്സ്റ്റേഴ്സ് മുഴുവൻ ചുറ്റി നിൽക്കുമ്പോൾ ആര്യോങ്
ആര്യോങ്ങിന്റെ ട്രസ്റ്റഡ് അസിസ്റ്റന്റിനെ ട്രാൻസ്ലേറ്ററായി ഉപയോഗിച്ച് കീച്ചുള്ള ആര്യോങ്ങിനോട് പ്രപ്പോസ് ചെയ്തു. തന്റെ ഫാമിലി നെക്ലസും അപ്പോൾ കീച്ചുളിന്റെ കയ്യിലുണ്ടായിരുന്നു. ആര്യോങ് സന്തോഷത്തോടെ ആ പ്രപ്പോസൽ സ്വീകരിച്ചു. മുന്നിലേക്ക് വന്ന് കീച്ചുളിനെ കെട്ടിപ്പിടിച്ചു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.